എന്റെ വ്യത്യാസം ഉമർ മോലവി ഒരുപാട് സ്ഥലത്തെഴുതി എന്ന പുസ്തകത്തിൽ വിശദീകരിക്കുമ്പോൾ മഹാനായ ഉമർ മോലവി വിശദമായി അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് അദ്ദേഹം അപ്പുറം അനുസരണയാണോ അത് ആരാധനയാണ് അത് റസൂലോടായാലും പാടില്ല ഇപ്പഴനുസരണയാണോ അത് ആരാധനയല്ല അത് റസൂലിനോടാകാം അത് മാതാപിതാക്കളോടാകാം അത് ആരോടെല്ലാം ആകാം എന്ന് പ്രമാണം പറഞ്ഞുവോ അവരോടെല്ലാമാകാം ഈ പുതിയ വ്യാഖ്യാന പ്രകാരം അതും പൊളിഞ്ഞു അപ്പൊ എല്ലാവർക്കും ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഒരു കൂട്ടുമുന്നണിയായി പോകാം എന്ന് ഹുസൈൻ മഠൂര് പറഞ്ഞെങ്കിൽ ഇനി അതാ ന്യായം ഇനി അതാണ് ന്യായം എന്നാ മുജാഹിദുകൾ ആ പഴയ സ്ഥലത്ത് ഇപ്പോഴും ഉണ്ട് ഇവിടെ അന്നും ഇന്നും എന്നും മുജാഹിദുകളുടെ നിലപാട് ഇതാണ് അവിടെ അവിടുത്തെ നമ്മളെപ്പോഴും ഒരു മാറ്റവും ഞിന്തനം ഇപ്പോഴും ഇതേ അർത്ഥത്തിൽ നമ്മൾ അംഗീകരിക്കുന്നു അമീത് അബ്ദുസലാം സുല്ലമിക്കും ഒന്നിച്ചെഴുതിയ മറുപടിയാണ് ഈ വിചിന്തനം രണ്ടാൾക്ക് ഒന്നിച്ച യും പറയുന്നു സുല്ലമിയെയും കാണുക കേട്ടോ ഈ സുല്ലമി അടക്കം മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒന്നിച്ച് നിൽക്കുന്ന ഘട്ടത്തിലാണ് മനുഷ്യർക്ക് അദൃശ്യമായാൽ തന്നെ ജിന്നുകൾക്കും മറ്റും ദൃശ്യമാകുന്നത് സാക്ഷാര വൈബാവുക ഇല്ലെന്ന് കെ എൻ എം വെട്ടി തുറന്നെഴുതിയത് സുല്ലമിക്ക് മറുപടി ഇന്നലെ പറയാ ഇദ്ദേഹത്തിന്റെ പാളയത്തിൽ ഉള്ളവർ തന്നെ യാഥാർത്ഥ്യം വെട്ടി തുറന്നെഴുതുന്നത് കാണുക ജിന്നുകൾക്ക് അല്ലാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിനധീരമെങ്കിലും അതിന് അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിയെ കാഴ്ചപ്പാടിൽ ശരിയല്ല ജിന്നുകൾക്ക് അള്ളാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീരമെങ്കിലും അതിന് അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിയ കാഴ്ചപ്പാടിൽ ശരിയല്ല അഭൗതികമായ കഴിവ് എന്ന് നാം പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടികൾക്ക് ആർക്കും നൽകിയിട്ടില്ലാത്ത കഴിവാണ് അന്ന് എഴുതിതാ രണ്ടായിരത്തി എഴുതി മറുപടി ഫൈസിക്കും മറുപടി ഇപ്പൊ പറയാ ഫൈസി പറഞ്ഞു പറഞ്ഞു ശരിയാ അഭിപ്രായ പ്രകാരം മഹാന്മാർക്കും ആ ഭൗതിക കഴിവുണ്ട് അത് അംഗീകരിക്കാൻ ഇപ്പൊ കഴിയൂല എന്നെടുത്ത് മാത്രമേ ഇപ്പോൾ പ്രശ്നമുള്ളൂ അതേസമയം അഭൗതികമായ കഴിവ് അള്ളാഹുവിന് മാത്രം എന്നത് മുജാഹിദുകൾ ഇപ്പോഴും പറയുന്നു അത് ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ ഹനീഫ് അനസ് എന്ന മടവൂരിക്കും അന്ന് പറയാൻ കഴിയാത്ത ഇനിയും അത് പറയാൻ കഴിയില്ല അഭൗതികമായ കഴിവ് ജിന്നിനും മണക്കിനും ഉണ്ട് എന്ന് പറഞ്ഞതിലൂടെ സാക്ഷാൽ ആലയത്തിലേക്ക് എത്തിപ്പെട്ടു എന്നത് അവർക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പം തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി കുറച്ചു കാലം ജന്നൂരി ഒക്കെ വിളിച്ചു നോക്കി അത് വിലപ്പോയില്ല ഇനി എന്താ കിട്ടുക തിരഞ്ഞെടുക്കുക അപ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു നാരിയാസുരാത്ത് എന്തേലും കിട്ടാൻ വേണ്ടി ഇങ്ങനെ നടക്കുക എവിടെ വില ചർച്ചയുണ്ടോ നോക്കുക അങ്ങനെയാണ് എവിടെ ഏതോ ഒരാളിങ്ങനെ ഒരു ഫോൺ ചെയ്തപ്പോൾ നാലിയാസുരത്തെ പറ്റി എന്തോ ഒരു വർത്താനം കേട്ടു ആ അത് കിട്ടിയ നമുക്ക് വലിയ കിട്ടല അതും കൊണ്ട് പിന്നെ ഇറങ്ങി നാരിയാസുരാത്ത് നേരത്തെ വിശദീകരിച്ചു നമ്മുടെ നിലപാട് വളരെ കൃത്യമാണ് ഞാൻ ഇപ്പോഴും പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ട് ഈ പ്രസ്ഥാനത്തിൽ ഇതിന്റെ പിന്നെ പ്രസിദ്ധീകരമായി അല്ലിസ്ലാഹിം ആസികയിൽ ഒന്നാമത്തെ ലേഖനം ഞാൻ എഴുതിയത് പറ്റിയ എൻ്റെ ഒന്നാമത്തെ ലേഖനം ഈ പ്രസ്ഥാനത്തിൽ വന്നിട്ട് ഞാൻ ആദ്യം എഴുതിയ ലേഖനം ഇല്ലാത്ത പോലീഷ എന്ന ഹെഡിങ്ങിൽ അന്ന് എഴുതിയ ലേഖനത്തിൽ പറ്റി വിശദമായി പരാമർശിച്ചു അവിടുന്ന് ഒരു മാറ്റം ഒരിഞ്ച് പോലും നമുക്കും മാറ്റമില്ല ഞാൻ ശുദ്ധമായ ശിർക്ക് തന്നെ ഒരു സംശയമില്ല ഒരു സംശയമില്ല ശുദ്ധമായ ശിർക്ക് അള്ളാഹിന്റെ പല വിശേഷണങ്ങളും നബിക്ക് വകവെച്ച് കൊടുക്കുന്നു കെട്ടിക്കുടിക്ക് ഒഴിവാക്കുക ബുദ്ധിമുട്ട് ഒഴിവാക്കുക ആഗ്രഹം സഫലീകരിക്കുക അതേപോലെ ആഗ്രഹങ്ങൾ നിറവേറുക തുടങ്ങിയ വിശേഷണങ്ങൾ റബ്ബിലേക്ക് ചേർക്കേണ്ടത് നബിയിലേക്ക് ചേർത്ത് വെക്കുന്നു കഴിഞ്ഞ മംഗലാപുരം സംവാദത്തിൽ സമസ്തക്കാരം മാടെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾ പറഞ്ഞു നിങ്ങൾ ചൊല്ലുന്ന ശുദ്ധമായ ശിർക്കാണ് കാരണം നബി നബി കേൾക്കുമെന്നും അറിയുമെന്നും നബി സഹായിക്കുമെന്നും നിങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ ഈ ശിർക്ക് തന്നെ എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അവര് പറഞ്ഞില്ല ഇല്ല ഞങ്ങളെ വിശ്വാസം അതല്ല എന്ന് പറഞ്ഞില്ല അത് നമുക്കൊരു ആശങ്കയില്ല സഖിരാസുലായിക്കും ഇല്ല ഒരാൾക്കും ഇല്ല പിന്നെ അത് മറ്റു പല അർത്ഥത്തിലും അർത്ഥം വെക്കാം ശരിയാണ് അത് ഏതിനും വെക്കാലോ ഏതിനും അയാളുടെ ഉദ്ദേശം എന്താ ഞാൻ ഈ ഓതുന്നത് ഫാത്തിൽ കേൾക്കും റസൂൽ കൂലി തരും എന്നാണെങ്കിലോ ആ ഓതലും ഫാദനം അപ്പൊ എങ്ങനെയൊക്കെ അർത്ഥം വെക്കാം അല്ലാത്ത കുറച്ച് അർത്ഥം വെച്ചാലോ സ്വാഭാവികം അർത്ഥത്തിൽ ആളില്ലാന്ന് പറയേണ്ടി വരും അത് നൂറുദ്ദാലിയെ ഫോൺ ചെയ്ത് വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഇങ്ങനത്തെ അർത്ഥാണോ അതിന് കുഴപ്പമില്ല എന്നാൽ ഈ അർത്ഥ സുനിയാക്കിയുള്ളത് അത് തകരാറാണ് പ്രശ്നമാണ് നരകത്തൊക്കെ എന്ന് അദ്ദേഹം പറഞ്ഞു എപ്പോ പറഞ്ഞു രണ്ടായിരത്തി പത്തിൽ ഇപ്പോഴല്ല രണ്ടായിരത്തി പത്തിൽ ലബ്ബാദാരിമി പറഞ്ഞു അന്ന് ലബ്ബാദാലിമി വിളിച്ചത് ജിഷാൻ മാഹി എന്ന് പറയുന്ന ഇപ്പോൾ മുടിക്കച്ചവടവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ വിവാഹത്തിൽ കിട്ടുന്ന മനസ്സിലാവും ജിഷാൻ മാഹി എപ്പായിരിക്കും അറിയാം കാന്തപുരം മുതൽ ബോംബെ ഏതൊരു ഒരു മുടിക്കെട്ടുമായി വന്നു ആദ്യം കൊടുത്തു അത് അത്ര ഡൗട്ടായി രണ്ടാമത് വേറെ ഘട്ടമായി വന്നു പക്ഷെ ഒരു ചെറിയ പണിയെടുത്തു മൂപ്പര് ബോംബെ ആദ്യം അബുദാബിക്ക് അയച്ചു ഒരു കെട്ടൊന്നായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി അവിടുന്ന് രണ്ടും മുടി ഇങ്ങോട്ട് കൊണ്ടിരുന്നു ഒരു കെട്ട് ബോംബെ ആദ്യം അബുദാബിക്ക് അബുദാബിന് രണ്ട ഇങ്ങോട്ട് അങ്ങനെ അതുമായി വന്ന് നാടനീളെ ആസാറും അതേപോലെ തിരുകേശത്തിന് ഉത്തമ കേന്ദ്രം എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് വെച്ച് കോടാനോടി രൂപ തട്ടിയെടുത്ത് അതിലൂടെ തടിച്ചു കൊഴുത്ത കാന്തപുരം മുസ്തിയാന് അപ്പൊ അന്നേ ഇവരൊക്കെ ഫോൺ ചെയ്ത് ക്ലിപ്പ് ഉണ്ടാക്കണ പടിയാ ഈ ജിഷാൻ മാഹി എന്ന് പറഞ്ഞ എ പി സുനിക്ക് നല്ല എ പി ഭക്തനാ ഓന്നെ പറയുന്നുണ്ട് ഞാൻ ഖത്തറിൽ ജോലിക്ക് പോകുമ്പോൾ എൻ്റെ റൂമിൽ ഒരു കുപ്പി ഈ വെള്ളമുണ്ട് ഏത് ഈ ബോംബെയിലെ പെണ്ണിൻ്റെ മുടിമുഖ്യ വെള്ളം അതൊരു കുപ്പി എൻ്റെ റൂമിലുണ്ട് ഞാൻ ജോലിക്ക് പോകുമ്പോൾ ആ കുപ്പിയെടുത്ത് ആ കുപ്പിയെ മുത്തം വെച്ചിട്ടാണ് ഞാൻ ജോലിക്ക് പോകാറുള്ളത്

അപ്പൊ മൂപ്പിക്ക് തോന്നി ഉസ്താദിനും വലിയ വിശ്വാസം ഒന്നും ഇല്ല ഉസ്താദന്മാർക്കും മുടി വിശ്വാസം ഇല്ല എന്ന് തോന്നി ഇപ്പൊ ഏലംകുളം സഖാഫിന്റെ പുതിയ വെളിപ്പെടുത്തൽ നെല്ലിക്കുത്ത് ഉസ്താദിനും ആ മുടി വിശ്വാസം ഇല്ലായിരുന്നു അവർ മരിച്ചു പോയി ചോദിക്കാൻ വീട്ടില്ല ഏതായിരുന്നാലും ആ ജിഷാൻ മാഹി അയാളാണ് അയാൾക്ക് പണി നമ്മളെല്ലാരും വിളിക്കലാം എല്ലാരും വിളിക്കാം ഞങ്ങളൊക്കെ സ്ഥിരം വിളിക്കലുണ്ട് വിളിച്ച് റെക്കോർഡ് ചെയ്യാം എല്ലാം അവിടെ എടുത്തു വെക്കുക എവിടെയാണ് ഇടാൻ പറ്റുന്ന ചാൻസ് ഇട്ടുക അവിടെ കൊണ്ട് ഇടുക അതാണ് ഓൻ്റെ പണി എല്ലാവരും വിളിക്കും ഏപ്പിനുണ്ട് ഒക്കെ വിളിക്കുന്നുണ്ട് പ്രായമായി രോഗിയായി കിടക്കുന്ന പണ്ഡിതന്മാരെ പോലും വിളിച്ച് ശല്യപ്പെടുത്തി കരുവള്ളിയെ വിളിച്ച് ഓൻ കളിപ്പാക്കിയിട്ടുണ്ട് അതിലൊക്കെ സുല്യ്മയെ വിളിച്ചിട്ട് ഓൻ കിളിപ്പുണ്ടാക്കിയിട്ടുണ്ട് അത്ര രോഗികളായി പ്രയാസപ്പെടുന്നതെ പോലും വിളിച്ച് ശല്യപ്പെടുത്തി കിളിപ്പുണ്ടാക്കണ മനസ്സിലാ അത് ഓനെ തിരുനോയ്ക്ക് സംഗതി മനസ്സിലാവും അതിൽ ജബ്ബാർ മോലിക്ക് ആദ്യാലെ എല്ലാ സ്വഭാവവും അതുകൊണ്ട് ജബ്ബാർ മോഹിനെ കളിപ്പ് ഓൻ തരക്കെട്ടിടില്ല ഓർക്കെ വിളിച്ച ജബ്ബാർ മുരിയെ ഉസ്താദെ ഒരു സംശയം ചോദിക്കാൻ വിളിച്ചതാണ് പിന്നെ ഒച്ചയായിട്ടപ്പ മൂപ്പ പോലാണ് അപ്പൊ ജബ്ബാർ മൊഴി പറഞ്ഞു ഏടാ കുഞ്ഞോ ഞാൻ പണ്ഡിതനല്ലല്ലോ എന്നോട് സംശയം ചോദിക്കാതെ ഏഹ് നിങ്ങൾ പണ്ഡിതനല്ല അല്ല ഞാൻ പണ്ഡിതനല്ല ഏ നിങ്ങൾ കുറേ ബുക്ക് എഴുതിയാണല്ലോ അപ്പൊ മൂപ്പര് മറുപടി ബുക്ക് പാർക്ക് എഴുതി കൂടാ അതിന് പാലിമാകേണ്ട ആവശ്യമില്ലല്ലോ അതാ അല്ല നിങ്ങള് സംവാദ കണ്ടായിണ്ടല്ലോ ആ അത് ഞാൻ കേട്ടു പഠിക്കാൻ പോണതാണ് അല്ല സ്റ്റേജ് കാണലോ ആ സ്റ്റേജ്മ നല്ലോണം കേൾക്കുക അതുകൊണ്ടാണ് സ്റ്റേജ്മത് എന്തായാലും മൂപ്പയ്ക്ക് വിവരം സമ്മതിച്ചെങ്കിൽ ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ അത് മൂപ്പ് സമ്മതിക്കൂല അവസാനം ഓ ഫോണ് വെച്ച് പോകേണ്ടെന്നു അതാണ് ജിഷാ മാഹി അപ്പൊ ഓനാ കൂട്ടത്തിൽ പൊരുമാളക്കും വിളിച്ചു പേരോടിനും വിളിച്ചു കാന്തപുരത്തിനും വിളിച്ചു നൌഷാദിനും വിളിച്ചു എല്ലാരും വിളിച്ചു എല്ലാം കളിപ്പാക്കി എന്നപ്പോ രണ്ടായിരത്തി പത്തിൽ ലബാതാലിമിക്കും വിളിച്ചു മൂപ്പി വെച്ച് എന്താ വസ്തു സുഖമല്ലേ ആരോഗ്യമൊക്കെ ഇങ്ങനെ ഉണ്ട് വല്ല അസുഖപ്പുണ്ടോ മരുന്നുണ്ടോ ചികിത്സ ഉണ്ടോ ഒക്കെ ചോദിച്ചു പോകാങ്ങനെ തുടങ്ങി തുടങ്ങുമ്പോൾ ആദ്യം നല്ലൊരു ഫിറ്റിന്റെ മസാല ഒക്കെ ചോദിക്കും ഒളുവിനെ പറ്റിയോ കുളിനെ പറ്റിയോ ഒക്കെ ചോദിച്ച് നല്ല ആൾ നമ്മളെ ആളൊക്കെ ആയി എന്നിട്ടാണ് പിന്നെ മെല്ലെ 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 മറ്റേ വിഷയത്തേക്ക് പോവുക അങ്ങനെയൊക്കെ ചോദിച്ചറിഞ്ഞ് എല്ലാ അന്വേഷണമൊക്കെ നടത്തി എനിക്ക് ചെറിയ സംശയം ചോദിക്കാണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഒളുവിൻ്റെ മസാല ചോദിച്ചു അപ്പൊ അതും ഇപ്പം പറഞ്ഞെടുത്തു അത് കഴിഞ്ഞ് പിന്നെ നല്ല ഈ ഞാൻ അസുഖത്തിനെ പറ്റി എന്താ പറയാനുള്ളത് അപ്പം മൂപ്പില് നമ്മൾ പുറത്ത് തെളിയിക്കുന്നില്ല അത് ബിദിനാണോ തൊഴാഴിത്താണ് നിലത്തുക്കൾ ആണ് കാരണം ഒരുപാട് സവിശേഷത ഖുറാഫികൾ അതിന് കൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അത് കുറ്റകരമാണ് സംശയമൊന്നുമില്ല അല്ല ശിർക്കുണ്ടോ അങ്ങനെ തിരിച്ചും മറിച്ചും ചോദിച്ച് ഇതിന് അർത്ഥം അങ്ങനെയല്ല അങ്ങനെയാണ് അങ്ങനെയാണെങ്കിലോ ഇങ്ങനെയാണെങ്കിലോ എന്നൊക്കെ പറഞ്ഞു വെച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു അതിൻ്റെ പദങ്ങളിൽ ചെറുക്കില്ല പക്ഷെ ഇവിടെ കൊണ്ടെടുക്കുന്ന ഈ രൂപത്തിലാണ് മറ്റേ കോഴത്തെ അർത്ഥം വെച്ചാൽ ശിർക്ക് വരാൻ പറ്റില്ല എന്ന് മൂപ്പര് പറഞ്ഞു അത് ഓൻ അവിടെ എടുത്തു വെച്ചു രണ്ടായിരത്തി പത്തിലായത് മൂന്ന് കൊല്ലം മുമ്പ് ഡിപ്പണ്ടായതെല്ലാം അങ്ങനെ ഇപ്പൊ ഈ ഒച്ചപ്പാടൊക്കെ ഉണ്ടായി ഈ ജിന്നും തൊക്കെ പാടെ ഇറങ്ങി നമ്മളൊക്കെ പാട ഇറക്കി വിട്ട ജിന്ന് മറ്റേ മനുഷ്യന്മാരെ മേത്തും പോയി കയറി അങ്ങനെ ഓനൊക്കെ പാടും കൊണ്ട് ഇറങ്ങി ഇളക്കുമ്പോഴാണ് ഇപ്പൊ മനസ്സിലാക്കിയത് ഇപ്പൊ പറ്റിയ ചാൻസാണ് കാരണം മടവിട പണ്ട് പറഞ്ഞു കൊണ്ടുപോവാണ് ഇപ്പൊ ഇവരും പറഞ്ഞു നവയാഥാസ്തികത്താണ് അതിനിടയ്ക്ക് ഇതാണ് ഇട്ടു എന്തായി ഇപ്പൊ കണ്ടോ ഞാസ് കുഴപ്പമില്ല എന്നാ പറയണത് എന്ന് കൂട്ടി വായിച്ചോടും അതിനുവേണ്ടി ഈ ക്ലിപ്പ് പോലിപ്പൊ പുറത്ത് കിട്ടും അത് നെറ്റിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും കണ്ട് വന്നപ്പോ ആളുകൾ വെച്ച് എന്താ പറയുക ഇപ്പൊ കണ്ടോ ഇതും പറഞ്ഞു ഞാൻ സിർക്കില്ലാന്നാ പറയണത് അപ്പോഴേക്ക് നമ്മളെ കോഴിച്ച മുങ്ങിയ മടവൂരി ആസാസുല്ലാമി മൂപ്പരംഗത്ത് ു രണ്ടാമത് ഇറങ്ങി ചില സ്ഥലത്ത് വിഷയം എന്താ ഞാൻ ഇല്ലെന്നോ എന്താ മൂപ്പര വിഷയം തന്നെ ഇത് മൂന്ന് സ്ഥലത്ത് ശ്രദ്ധയിൽപ്പെട്ടപ്പോ ഞങ്ങൾ ഇറങ്ങി ആഹാ ആരടാ ശിർക്കില്ല എന്ന് പറഞ്ഞത് ഓനെന്ന് കാണണല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ എപ്പാട് ഇറങ്ങി ഇപ്പൊ പിന്നെ മൂപ്പറെ കാണാനില്ല അല്ലാതെ ഇവിടെ ഞാരി വിഷയത്തിൽ ഒരു തർക്കവും ആർക്കും ഇല്ല അതൊന്നും ആശയക്കുഴപ്പമില്ല അതൊക്കെ ക്ഷീരമുള്ള ഒരു അകിടൻ ചുവട്ടിലും ചോരയല്ലോ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞ തത്വമേ അതിലൊക്കെയുണ്ടു ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക അഹിമാനായ റബ്ബിലേക്ക് മാത്രം പോകേണ്ടുന്ന ഇസ്തിഹാസ ഈ ആക്കനു ഈ ആക്കനാസ ഒരൊറ്റപ്പടപ്പിലേക്കും പോകാൻ പാടില്ല അത് ജിന്നാലും ശരി മലയ്ക്കായാലും ശരി മനസ്സിലായാലും ശരി മരിച്ചോരോ ജീവിച്ചിരിപ്പുള്ളവരോ ആരാണെങ്കിലും ശരി ഒരു പടപ്പിലേക്കും വഴിതിരിച്ചുവിടാൻ പാടില്ല ശുദ്ധമായ ശിർക്കാണ് ഒരു സംശയമില്ല അല്ലാത്ത മനുഷ്യന്മാരെ പരസ്പരം നിർവഹിക്കാൻ അനുവദിക്കപ്പെട്ട തമ്മിൽ തമ്മിൽ ചോദിക്കാവുന്ന നമ്മൾ പരസ്പരം ചോദിക്കുന്ന ഭൗതികമായ ചോദ്യങ്ങൾ സഹായങ്ങൾ അത് മനുഷ്യനോടാവാം അനുവദിക്കപ്പെട്ട ആവാം എന്നാൽ ജിന്നിനോട് അതും പാടില്ല ജിന്നിനോട് അതും പാടില്ല അതും ഹറാമാണ് അതും കുറ്റകരമാണ് അതും നരകത്തിലേക്ക് എത്തിപ്പെടാവുന്ന പാപമാണ് അത് ചെറുക്കിലേക്ക് എത്തുന്നതാണ് അതാണ് ബസീത്തു സുർക്ക് എന്നത് സിർക്കിലേക്ക് എത്തുന്നത് ഇപ്പൊ അല്ലെങ്കിലും അത് സിർക്കിലേക്ക് കൊണ്ടെത്തിക്കും നമ്മളെ അതുകൊണ്ട് ആ ചോദ്യങ്ങൾ പോലും ജിഞ്ഞിനോട് ചോദിക്കാൻ പാടില്ല അല്ലാത്ത ചോദ്യമോ ചോദിച്ചാൽ സിർക്കായി ഇതാണെങ്കിലോ സിർക്കിലേക്ക് എത്തിക്കും അത് ഹറാമാണ് ആ ചോദ്യവും പാടില്ല ഇൻസിനോട് ചോദിക്കാവുന്ന ചോദ്യം അത് പോലും ജിന്നിനോട് ചോദിച്ചുകൂടാ മലക്കിനോട് ചോദിച്ചുകൂടാ അതല്ല നമ്മെ സുറുക്കിലെ കൊള്ളെത്തിക്കുന്ന മാർഗമാണ് എന്ന് കൂടി ഞാൻ തിരിച്ചറിയുക നമുക്കൊരു ജിന്നും വേണ്ട തേടപ്പെടാൻ നമുക്കൊരു മലക്കും വേണ്ട സഹായം അർത്ഥിക്കാൻ നമുക്കൊരു നബിയും വേണ്ട സഹായം തേടാൻ ഒരു മരിച്ചവനും വേണ്ട സഹായം തേടാൻ നമ്മുടെ സഹായാർത്ഥന നമ്മുടെ പ്രാർത്ഥന മാത്രം നിന്നോട് സഹായം തേടുന്നു എന്ന് പ്രഖ്യാപിക്കാൻ നമുക്കാവണം റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി പറഞ്ഞ വിഷയത്തിന്റെ അത്യാവശ്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചോദിക്കാം ചോദിക്കാൻ വേണ്ടി ചോദിക്കണ്ട ഉണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനെ ഒരു ട്രെൻഡാണ് ആൾക്കാർക്ക് നിങ്ങൾക്ക് സംസാരം ചോദിക്കുക എന്നുള്ളത് അപ്പൊ അങ്ങനെ വല്ല അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ വയത് കേട്ടിട്ടുള്ള മറ്റു തെറ്റിദ്ധരിച്ച ഏതെങ്കിലും സമസ്തക്കാരോ മടപൂരാളോ നമ്മുടെ മുതലാളിമാരോ ആരെങ്കിലുമൊക്കെ ആയിട്ട് എവിടെയെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ ഒരിക്കലൊക്കെ വന്ന് വല്ലോം വേണമെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നമുക്ക് അതിനു വേണ്ടി അനുവദിക്കാം ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കുകയും ചെയ്യാം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ മുജാഹിദുകൾ എന്തിനാണ് സുന്നികളെ എന്ന് വിളിക്കുന്നത് സുന്നികൾ ഔലിയാക്കന്മാർക്ക് ഔലിയാക്കന്മാർക്കല്ലാ കൊടുത്ത കഴിവിൽ നിന്നല്ലേ സഹായം ചോദിക്കുന്നത് പിന്നെ എങ്ങനെയാണ് മക്കാം സ്ത്രീകൾ ആവുക കൊടുത്ത കഴിവ് എന്ന് അവർ വിചാരിക്കുന്ന കഴിവ് കൊടുത്ത കഴിവില്ല അങ്ങനത്തെ കഴിവായിരിക്കും കൊടുത്തിട്ടില്ല നമ്മളീ പറഞ്ഞ അഭൗതികമായ കഴിവ് അത് ഒരു ഔലിയാക്കന്മാർക്കുമില്ല ഒരു മഹാന്മാർക്കുമില്ല അമ്പ്യാവിനും ഇല്ല മലയ്ക്കും അവർ തെറ്റിദ്ധരിച്ചത് മുഴുചിതും കറാമത്തും ഔലിയാക്കന്മാരെ കഴിവാണ് എന്നാണ് മുഴുജ്യത്തും കരാമത്തും കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറത്താണ് അഭൗതികമാണ് അസാധാരണമാണ് മറഞ്ഞ വഴിക്കാണ് പക്ഷെ അത് അമ്പിയാനിയും ഔര്യാനിയും കഴിവല്ല അത് റബ്ബ് നേക്ക് നേരെ പ്രകടിപ്പിക്കുന്നു ഒന്ന് രണ്ട് ഉദാഹരണം പറയുക മുസാനബി സാത്തു വസ്ലാമിന് കിട്ടിയ മൊഴിജ്യത്താണ് അദ്ദേഹത്തിൻ്റെ വടി ആ വടി ഖുർആൻ നാല് സ്ഥലത്ത് പ്രയോഗിച്ചതായി പഠിപ്പിക്കുന്നുണ്ട് ആദ്യം തുരുശിനായി വെച്ച് റബ്ബുമായി സംസാരിച്ചപ്പോൾ എൻ്റെ വടിയാണ് കുത്തിപ്പിടിക്കുന്നു ആടുകൾക്ക് ഇരപൊഴിച്ചു കൊടുക്കുന്നു മറ്റു പല ആവശ്യങ്ങളും അതുകൊണ്ടുണ്ട് പാമ്പനെ കണ്ടാൽ തച്ചൊല്ലാൻ പറ്റും വീഴാൻ പോകുമ്പോൾ കുത്തിപ്പിടിക്കാൻ പറ്റും ഇങ്ങനെ പല ആവശ്യങ്ങളും ആ വടി കൊണ്ടുണ്ട് അള്ളാഹു താല പറഞ്ഞു അത് മൂസ ഇട്ടു അത് പിന്തിരിഞ്ഞു അല്ല വിളിച്ചു പേടിക്കണ്ട പേടിച്ചോ പേടിക്കണ്ട എടുത്തോ പൂർവസ്ഥിതി തന്നിലൂടെ വന്നപ്പോൾ ആ മൂസാ നബി പേടിക്കുന്നു എന്തിനാ പേടിച്ചത് സ്വന്തം കഴിവാണ്ബി പേടിക്കോ ഇല്ല ഇനിയിപ്പത് ആദ്യം തവണ എന്ന് പറയാം നനാടെ കണ്ടതല്ലേ അവ പേടിച്ചതാം രണ്ടാമത് ഉപയോഗിച്ച് ചെന്നു വടിയിട്ട് പാമ്പാക്കി കാണിച്ചു പറഞ്ഞു ഇത് മായാജാലമാണ് അതുകൊണ്ട് അതേപോലെ ഞാനും എല്ലാ സാഹചര്യങ്ങളും വിളിച്ചു കൂട്ടി മൂസ നബിയും വന്നു അവർ ചോദിച്ചു അല്ലയോ മൂസാനിയാണോ ഞങ്ങളാണോ ഇടേണ്ടത് നിങ്ങൾ ഇട്ടുകൊള്ളുക അവരിട്ടു ഇട്ടപ്പോൾ അവരെ കയറും വടിയും താഴെട്ടപ്പോൾ അത് പാമ്പായി വരുന്നു ഓടുന്നുവെന്ന് മൂസാ നബിക്ക് തോന്നി മൂസാ നബി പേടി മനസ്സിൽ പേടിയുണ്ടായി കയ്യിൽ വടണ്ട് എന്നിട്ടും പേടി എന്തിനാ പേടിച്ചത് അഴിട്ടാ പോലെ ഇട്ടില്ല വിളിച്ചു പേടിക്കണ്ട താങ്കൾ തന്നെയാണ് വിജയിക്കുക കൈവശം ഇട്ടുകൊള്ളു മൂസ പേടിക്കണ്ട ഇട്ടു പാമ്പായി മാറി പാമ്പുകളെ പിടിച്ച് വിഴുങ്ങി അവിടെ ഇത് സ്വന്തം കഴിവാണി പേടിണ്ടാവു മൂന്നാമത് ആ വടി ഉപയോഗിച്ച ഇസ്രൈലിൽ പറഞ്ഞു ഭക്ഷണമില്ല വെള്ളമില്ല ജനങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് വെള്ളം തേടി വടി കൊണ്ട് പാറക്കിനി അടിക്കുക ആ പന്ത്രണ്ട് അരുവികൾ പൊട്ടി ഒഴുകി വന്ന് പറയാ മൂസാനബിനോട് വെള്ളല്ല മൂസാനബി എന്താ പറഞ്ഞത് ഇങ്ങള് എന്തിനാ പേടിക്കുന്ന ഇവിടെ ഉണ്ട് ഈ വടി കൊണ്ട് അവിടെ പോയി അടിക്ക വെള്ളണ്ട് വരും കുടിച്ചോളി എന്നല്ല പറഞ്ഞത് പിന്നെ റബ്ബിനോട് പാർത്ഥിച്ചു റബ്ബേ വെള്ളമില്ല അപ്പൊ ഓഡറ് വടി കൊണ്ട് കൊണ്ടടിച്ചു അതിന് മുമ്പ് അടിച്ചാലോ ഒന്നും സംഭവിക്കൂല ആ വഴി കിട്ടും മുമ്പ് ആ വടി കൊണ്ടടിച്ചാൽ വെള്ളം ഉത്ഭവിക്കില്ല അത് സ്വതന്ത്രമായി എവിടെ പോയി അടിച്ചാലും വെള്ളം പൂട്ടുന്ന ഒരു വടിയല്ല ഒരു കഴിവല്ല നാലാമത് ആ വടി ഫിർഔന്റെ ഉപയോഗിച്ചെടയാ രക്ഷപ്പെട്ടു പോയി അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം പോവുകയാണ് രാത്രിക്ക് രാത്രി അവിടെ നിന്ന് പോയി വിവരമറിഞ്ഞ് ഫിർഔനും കൂട്ടരും പിന്നാലെ വന്നു അങ്ങനെ സമുദ്രത്തിന്റെ അടുത്തെത്തി മുന്നോട്ട് പോകാൻ മാർഗമില്ല അവിടെ നിന്ന് ആനും സൈന്യവും തങ്ങളെ പിടിക്കാൻ വന്നുകൊണ്ടിരിക്കുന്നു കൂടെയുള്ള ആളുകൾ പറഞ്ഞു അല്ലയോ മൂസ നാം പിടിക്കപ്പെട്ടവർ തന്നെ നമ്മളെ കഥ കഴിഞ്ഞു മൂസാലത് അല്ല കൂട്ടരെ വടിയുണ്ട് ആ വടി കൊണ്ട് അടിച്ച് നമുക്ക് പോകാം നിങ്ങൾ പേടിക്കണ്ട എന്നല്ല പറഞ്ഞത് എന്താ മറുപടി നിങ്ങൾ വിചാരിക്കുമ്പോ എൻ്റെ കൂടെ റബ്ബുണ്ട് അവൻ വല്ല വഴിയും കാണിച്ചു തരും എന്റെ വടി കൊണ്ട് സമുദ്രത്തിൽ അടിക്കൂ മൂസലാം അടിക്കുന്നു അങ്ങനെ ആ സമുദ്രം രണ്ടായി പിളരുന്നു രണ്ടു ഭാഗത്തേക്ക് വലിയ പർവ്വതം കണക്കെ മാറി നിൽക്കുന്നു അവരങ്ങോട്ട് പോകുന്നു അതിനു മുമ്പ് അടിച്ചാലോ ആ വഴി കിട്ടുമ്പോ ആ വടികൊണ്ടടിച്ചാൽ ഒന്നും സംഭവിക്കൂല ഒന്നും സംഭവിക്കൂല വെള്ളം മൂത്തക്ക് തെളിക്കുന്നല്ലാതെ ഒന്നും ഉണ്ടാവൂല അവ മുഴത്ത് അവരെ കഴിവല്ലാതെ തെളിയിക്കാൻ ഏറ്റവും നല്ല സംഭവങ്ങളാത് ഇത് അഭൗതികമാണ് വടി കൊണ്ട് പാറക്കടിച്ചാൽ പാറയിൽ നിന്ന് അരുവീരിക എന്നുള്ളത് കാര്യഗാന ബന്ധമല്ല വെള്ളം കിട്ടാനുള്ള കാരണമല്ല പാറക്ക് വടി കൊണ്ടടിക്കുക അതൊരു കാര്യഗാന ബന്ധമേ അല്ല അതിനീതമായി അള്ളാഹു ഇടപെട്ടു അല്ലാ കാരണങ്ങളില്ലാതെ ഒരു ഒരു കാര്യം നടത്തി കൊടുത്തു അത് അല്ല നേരിട്ട മൂസാനബിന്റെ കഴിവല്ല സമുദ്രത്തിൽ കൊണ്ടടിച്ചാൽ സമുദ്രം പിറന്ന് വഴിയുണ്ടാവുക എന്നൊരു കാരണമില്ല അങ്ങനെ കാര്യമില്ല അതുകൊണ്ട് കാര്യകാരന ബന്ധമല്ല അതിനതീതമാണ് അത് റബ്ബ് നേരിട്ട് നടപ്പാക്കി മൂസാനബിന്റെ കഴിവല്ല അപ്പൊ കൊടുത്ത എന്ന് പറയാൻ പറ്റൂല അങ്ങനെ കഴിവ് അത് കൊടുത്തിട്ടില്ല വടിക്ക് എന്താ മൂസ കയ്യിൽ ചോദിച്ചപ്പോ അതിന്റെ വടിയാണ് എന്തിനാ കുത്തിപ്പിടിക്കാൻ അത് കാര്യകാരണ കാര്യകാരനബന്ധ ആടുകൾക്ക് മരത്തുമെന്ന് ഇല പൊഴിച്ചു കൊടുക്കാൻ അത് കാര്യകാരണബന്ധിയാരി വേറെയും പല ആവശ്യം അതുകൊണ്ടുണ്ട് ഒരു ബടിയാണല്ലോ പല ആവശ്യത്തിനും ഉപയോഗിക്കാം അതാണ് കാര്യകാരണം അതാ കൊടുത്ത കഴിവ് അത് മുസാനപ്പി മരിച്ചുകൂടി പിന്നെ മുസാന ചോദിച്ചിട്ട് കഴിഞ്ഞാൽ വടി അവിടെ ഉണ്ടെങ്കിൽ ആ വടി വടിയെടുത്താൽ നമുക്കും പറ്റുന്നുള്ളൂ ആ വടി കിട്ടിയാൽ നമുക്കും കുത്തി കുത്തിപ്പിടിച്ചെടുക്കാം നമുക്കും ആടിനു വേണ്ടി ഇല പൊഴിച്ചുകൊടുക്കാം നമുക്കും വീഴാൻ പോകുമ്പോൾ കുത്ത അത് പറ്റും വളരെ പറ്റൂല അപ്പം കൊടുത്ത കഴിവ് കൊടുത്ത കഴിവ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാത്ത കഴിവ് കഴിവെന്നാണ് ചോദിക്കുന്നത് പേര് കൊടുത്ത കഴിവ് ചോദ്യം കൊടുക്കാത്ത കഴിവെന്ന് അതുകൊണ്ട് അത് മക്കത്ത മുഷ്ടീൻ്റെ ശൈലി തന്നെയാണ് മക്കത്ത മുഷ്ടീങ്ങളും പറഞ്ഞത് മുസക്കും പല മഹത്വം ഉണ്ട് ഓയ്ക്ക് അല്ല പലതും കൊടുത്തിട്ടുണ്ട് സവിശേഷത ഉണ്ട് അതാ പോലും പറഞ്ഞതിൽ വിശദീകരിച്ചു ഇവിടെ അബ്ബൈ നിന്റെ ഉടമസ്ഥയിലുള്ള നീ കൊടുത്ത കഴിവുള്ള സ്വന്തമായി ഒന്നുമില്ലാത്ത പങ്കുകാരനെ കൊള്ളൂന്ന് അത് ഇവരും പറയുന്നു അല്ല കൊടുത്തതേ ഉള്ളൂന്ന് അപ്പൊ അങ്ങനെ ഒന്നും അല്ല കൊടുത്തിട്ടില്ല അതുകൊണ്ട് അത് ചോദിക്കുന്ന അർത്ഥവുമില്ല രണ്ട് സുന്നികൾ അവര്യാക്കമ്മ സഹായം ചോദിക്കുന്നത് പോലെ മുജാഹിദുകളിലും ഒരു വിഭാഗം ജിന്നുകൂടെ സഹായം ചോദിക്കുന്നില്ലേ നിങ്ങളും മക്കാമൃഷിക്കളല്ലേ സഹായം ചോദിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആള് പക്ഷെ ചോദിക്കുന്നില്ല നമ്മൾ ഇതെ പറഞ്ഞത് ചോദിക്കാൻ പാടില്ല എന്നാ പറഞ്ഞത് ചോദിച്ചാൽ ശുർക്കാണ് പറഞ്ഞത് ഇതുവരെയും വിശദീകരിച്ചങ്ങനെയാണ് ഒരു പക്ഷേ ഈ വിശദീകരണം കിട്ടുന്നതിന് മുമ്പ് എഴുതിയ ചോദ്യമായിരിക്കാം അതുകൊണ്ട് ആ ചോദ്യം മക്കത്തെ മുസ്ലി യാത്ര ചോദിച്ചു ഉസ്സയോട് ചോദിച്ചു ജിന്നിനോട് ചോദിച്ചു മലക്കിനോട് ചോദിച്ചു മഹാന്മാരോട് ചോദിച്ചു ആ ചോദ്യം ഇന്നും ഒരു ജിന്നിനോട് ഒരു മലക്കിനോട് ഒരു മുജാഹിദ് ചോദിച്ചാൽ അതും ശിർക്ക് തന്നെ അല്ല മുജാഹിദികൾ ചോദിച്ചാൽ ഷിർക്കാവുക അതില്ല ഏത് മുജാഹിദ് ചോദിച്ചാലും ഏത് എ പി സുനികം ചോദിച്ചാലും അതിന്റെ വിധി ഒന്ന് തന്നെയാണ് ഷിർക്ക് തന്നെയാണ് അതുകൊണ്ട് നമ്മളൊക്കെ പറയുന്ന ചോദിക്കാൻ പാടില്ല ശിർക്കാണ് ശിർക്കാണ് ആ ചോദ്യമേ പാടില്ല എന്ന് നാം വിശ്രീക്കുന്നത് അതുകൊണ്ടാണ് അല്ലാതെ മുചാരി ചോദിച്ചാൽ ശിർക്കാവില്ല ചോദിച്ചാൽ ശിർക്ക് എന്നില്ല ശിർക്ക് ആര് ചോദിച്ചാലും ശിർക്ക് ആര് ചെയ്താലും ശിർക്ക് റസൂലിനോട് പോലും അല്ലാഹു പറഞ്ഞത് എന്താ ുംബിയാക്കന്മാരെ പേരുണ്ട് ന് മൊത്തം ഇരുപത്തിയഞ്ച് പ്രവാചന്മാരെ പേരാണ് പറഞ്ഞത് അതിൽ പതിനെട്ട് പ്രവാചന്മാരെ പേര് സോത്ത് അൻമിൽ ഉണ്ട് എൺപത്തിയേഴാമത്തെ ആയത്ത് വരെ ും ശരി ഈ പതിനെട്ട് അമ്പിയാകന്മാരിൽ ആര് സിർക്ക് ചെയ്താലും അവരെ കൂടെ കൂടി അവരെ സ്വഹാബിമാരായും അവരനുയായികളായി മാറി പരാമർശിച്ചവടെ അവരും ചെയ്താൽ ചെയ്താലും ശരി അവർ ചെയ്ത എല്ലാ അമലും അതോടുകൂടി ബാത്തിലായി പതിനെട്ടിന് അഭിമാന പേര് ഒന്നിച്ചു വന്നിട്ട് അല്ല പറയാ ഇവരാക്ക് ചെയ്താലും കഴിഞ്ഞു അപ്പൊ ഷിർക്ക് അങ്ങനെയാണ് ആര് ചെയ്താലും തന്നെ അത് വല്യ ആയാലും വല്യ വലിയ ആയാലും തങ്ങളായാലും ബീവിയായാലും സുന്നിയായാലും മുജാഹിദായാലും മടവൂരായാലും കോക്കസായാലും ആരായാലും ശരിക്ക് ആരെ കയ്യിൽ വന്നാലും അത് സിർക്ക് തന്നെ സംശയമല്ല നമ്മൾ ചെയ്ത ചെയ്താൽ വേറെ ചെയ്താൽ എന്നൊരു വ്യത്യാസം ആ വിഷയത്തിൽ ഇല്ല അതുകൊണ്ട് ആര് ചെയ്താലും തന്നെയാണ് സംശയിക്കാനില്ല ദുർബല ഹദീസിന്റെയും അന്ധവിശ്വാസത്തിൻ്റെയും പിന്നാലെ പോകാതെ ഖുർആാനിന്റെയും സുനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മുജാഹിദ് ഐക്യപ്പെട്ടുകൂടെ തീർച്ചയായും അതാണ് വേണ്ടത് പക്ഷെ ആ അർത്ഥത്തിൽ ഐക്യമല്ല ഇപ്പോൾ ഉണ്ടാകണമെന്ന് പലരും ആഗ്രഹിക്കുന്നത് അവിടെയാണ് വ്യത്യാസം ആയ ദുർബലമായ ഒരൊറ്റ ഹരീഫും നമുക്ക് ആർക്കും ആവശ്യമില്ല റീഫെന്ന് മനസ്സിലായോ നമുക്കത് മാറ്റി വയ്ക്കാവശ്യമില്ല ഒരിക്കലും നമുക്ക് ആവശ്യമില്ല സ്വഹി മാത്രം മതി ഏത് വിഷയത്തിലും ഏത് വിശ്വസിക്കോ ദുആയിലോ ഫലായിലോ ഫലായില്ലോ എന്തിനാകട്ടെ മാത്രം മതി നമുക്ക് വേണ്ട അന്ധവിശ്വാസമോ ഒട്ടും വേണ്ട ഒട്ടും വേണ്ട അന്ധമായ വിശ്വാസം വേണ്ടതും അന്ധവിശ്വാസം വേണ്ട രണ്ടു രണ്ടാണ് രണ്ടു രണ്ടാ അന്ധമായി വിശ്വസിക്കുക അല്ലാ പറഞ്ഞു റസൂര് പറഞ്ഞു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ എൻ്റെ പനേബി അങ്ങനെ പറഞ്ഞു എന്റെ പഠിച്ചോ ഇങ്ങനെ പറഞ്ഞത് എന്നൊരു ചോദിച്ചവിടെ പ്രസക്തില്ല അത് അന്ധമായി സ്വീകരിച്ചുകൊള്ളണം അത് അന്ധവിശ്വാസമല്ല അതുകൊണ്ട് അന്ധവിശ്വാസം ഒരിക്കലും വേണ്ട ദുർബല ഹദീസും വേണ്ട എന്നാ സ്വഹിയായ ഹദീസോ എല്ലാം വേണം അതും കൂടെ കൂട്ടിച്ചേർക്കണം മറ്റു രണ്ടും ഫലത്തിൽ എല്ലാവർക്കും പറയാൻ കഴിയും സ്വഹിയായത് എല്ലാം എടുക്കാം എന്ന് ഇവിടുത്തെ മടപൂരികാർ പറയോ ഒരിക്കലും പറയില്ല തിരുവനന്തപുരത്ത് മടപൂരികളുമായുള്ള വാദപ്രവാദത്തിനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു രേഖപ്പെടുത്തിയോ അവര് വാദം രേഖപ്പെടുത്തിയത് ബുഹാരി മുസ്ലിമിലും വന്ന എല്ലാ ഹദീസും സ്വീകരിച്ചാൽ നമ്മളെ വിശ്വാസത്തിനും ഖുർആാനും അതെതിരായി മാറും നമ്മളെ വാദം എങ്ങനെ ബുഹാരിലും മുസ്ലിമിലും വന്ന എല്ലാ ഹദീസും എടുത്താൽ പോലെയും ഖുർആാനെതിരായിട്ട് നീങ്ങുമ്പോണ്ടിരും അത് വേണ്ടിവരൂലാത് നമ്മളെ വാദം അയ്മണ്ട് തിരുവനന്തപുരത്ത് കൊയിലാണ്ടിയിലും പാനൂരിലും മണപുരകളുമായി സംസ്ഥാനം നടന്നുകൊണ്ടിരിക്കുന്നു ഒന്നാം ഘട്ടം എഴുത്ത് കൊടുത്തു കഴിഞ്ഞു എന്താ വിഷയം ഓരോ വാദം എന്താ സിഹർ ഇല്ല അതിന് യാഥാർത്ഥ്യമില്ല അത് വെറും മായാചാരം മാത്രമാണ് സിഹിറുണ്ട് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ വാദമാണ് അതാ ഓരോ എഴുതിയിട്ടുള്ളത്

ചെയ്യണം അതാണ് ചെയ്യുന്നവന്റ ഏജന്റുമാർക്കി രകപ്പെട്ടവൻ ഷെയ്താനെ പൂജിച്ച് ഓൻ ആരാധന അർപ്പിച്ച് ഓവന്റെ ഒന്നാം നമ്പർ ഏജന്റായി മാറി ശുദ്ധ മുസ്ലിക്കായി നരകത്തിൽ പോയി ചാടാൻ തയ്യാറായി നിൽക്കുന്ന ആളെ ഷെയ്ത്തോൻ തന്റെ ഏജന്റായി പിടിക്കും എന്തിന് നാട്ടുകാരെ ചുരുക്കി കൊണ്ടാകാന് നാട്ടുകാരെ ചുരുക്കി കൊണ്ടാകാൻ അപ്പോൾ ഓനെ ശൈത്വത്തിൽ സഹായം ചെയ്തൊരുക്കും അപ്പൊ തങ്ങളെടുത്താൽ ചെല്ലുമ്പോൾ ഇറങ്ങുമ്പോൾ തങ്ങൾ ചോദിക്കും നിങ്ങളെ വീട്ടിന്റെ കിഴക്കേ ഭാഗത്തൊരു ഒരു പിതാവുണ്ട് ലേൻ നമ്മൾ വേചാറായ തങ്ങൾക്ക് എല്ലാം പറഞ്ഞുകാലും അറിയാലോ രണ്ട് സാധ്യത ഉണ്ട് ഒന്ന് തങ്ങളെ ഏജന്റുമാരും ഇടയ്ക്ക് മനുഷ്യന്മാരുണ്ടാവും ഓരവിടുന്ന് വിവരം ചോർത്ത് അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടാവും നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് നമ്മളെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ കിട്ടും അത് ചോദിക്കാരിക്കാം അല്ലെങ്കിൽ തങ്ങൾക്ക് തങ്ങളെ ഉസ്താദായ ശൈത്താൻ കൊടുക്ക ഇവരുണ്ടാവും ശൈത്താന ഏജന്റാ തങ്ങള് ആ ശൈതാങ്ങൾക്കുള്ള വിവരം ഉണ്ടാവും അത് പ്രകാരം ഉപ്പ് ചോദിക്കുന്നത് അത്തരം ആളുകൾ സിഹറ് ചെയ്യുമ്പോഴേ ആകുള്ളൂ അതുകൊണ്ട് കൊല്ലണം വാളുകൊണ്ട് വെട്ടലാളുകളാണ് ഇസ്ലാമിക നിയമമുള്ള ഇസ്ലാമിക ഭരണമുള്ള ഇടത്ത് ഒരാൾ സിഹറ് ചെയ്യുന്നു അറിയപ്പെട്ടാൽ ഓന കൊല്ലണം എന്നാണ് ഉമർ കൊന്നുകളഞ്ഞു വന്ന് സഹിയായി സ്ഥിരപ്പെട്ടിട്ടുണ്ട് മൂന്നാളെ കൊന്നു സിഹറ് ചെയ്യുന്നു അറിയപ്പെട്ടവർ ഫൗസാൻ എന്ന ഗ്രന്ഥത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് സിഹറ് ചെയ്യുന്ന ഒരാള് പിന്നെ തൗപ ചെയ്തു അയാളതിന് മടങ്ങി ശരിയായ ജീവിതത്തിലേക്ക് എത്തി എങ്കിൽ അയാളെ കൊല്ലണോ കൊല്ലണ്ടേന സിഹറ് ചെയ്തു പണ്ട് നിർത്തി തൗഹീദൊക്കെ സ്വീകരിച്ചാൽ വന്ന് നല്ല മനുഷ്യ ജീവിക്കുക എങ്കിൽ അയാളെ ഇനി കൊല്ലണോ വേണ്ടേ ഷെയ്ഖ് സാലിഹുൽ ഫൗസ പറഞ്ഞത് എന്നാലും അയാളെ കൊല്ലണം എന്നാലും കൊല്ലണം കാരണം അയാളെ കൊണ്ട് നാട്ടിൽ നിന്ന് ഒഴിവാകൂല ബാക്കി അയാളും പഠിച്ചോടെ ഈ കൂട്ടേൻ പക്ഷെ കുറ്റം ഉണ്ടാവൂല തൗപ്പ് സ്വീകരിച്ചാൽ ഒരു പക്ഷേ രക്ഷപ്പെട്ടു പോകാം അത് റബ്ബും അയാളും തീരുമാനിക്കട്ടെ പക്ഷെ അയാൾ ഒരു കാലത്ത് സിഹറ് ചെയ്തവനാണെങ്കിൽ അയാളെ കൊണ്ട് മുസ്ലിം ഉമ്മത്തിന് ഉണ്ടാകും അതുകൊണ്ട് അയാളെ അയാളോട് ജീവിക്കാൻ പാടില്ല ഞാൻ ചിലപ്പോ ആലോചിക്കലുണ്ട് അനസ് മുസ്തിയാര് പണ്ട് പ്രസംഗിച്ചു ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ പണ്ട് സീർ ചെയ്തിരുന്നു ബാക്കിയ കൂട്ടി വായിച്ചാ മതി അപ്പൊ ഏതായിരുന്നാലും ശരി നമ്മളെ സംബന്ധിച്ച് ഒരു ജനുമായും യാതൊരു ബന്ധുമില്ല എന്നാ സ്വഹി എല്ലാ ഹദീസും അംഗീകരിച്ചേ പറ്റൂ റസൂര് പറഞ്ഞു ഒന്നും ഉറപ്പില്ല പരമ്പര കൊണ്ട് സ്ഥിരപ്പെട്ട സ്വഹിയായ മുഴുവൻ ഹദീസുകളും അംഗീകരിക്കുന്നിടത്തേക്ക് മടവൂരുകാരും ഇപ്പൊ ഈ കമ്പി കച്ചവടക്കാരായ മുതലാളിമാരും ഓരക്കപ്പാട് എന്നെത്തുന്നുവോ സ്വാഭാവികമായി അയക്കണ്ടാകും അല്ലാത്ത ചർച്ചയുടെ സ്ഥലത്ത് അയക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് പൈക്കപ്പെടാൻ നമുക്കിവിടെ നേലാക്കടില്ല എത്രപ്പെടില്ല സ്ഥിരമില്ല സംഘടനയില്ല ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കാൻ പോകണൂല അപ്പം പിന്നെ അവിടുന്ന് ആരാൾ ഇവിടെ വന്ന് ഇവിടുന്നാൾ അപ്പുറത്ത് പോയിരുന്നു ഒന്ന് ചർച്ച തന്നെ ഒന്നാക എന്ന് പറഞ്ഞ ആവശ്യമില്ല നമ്മളിവിടെ പറഞ്ഞു ഇന്ന് ശുദ്ധമായ തൗഹീദ് ഈ ശുദ്ധമായ തൗൾഹീതും ഖുർആാനും സന്നത്തും ആരും അംഗീകരിക്കോക്ക ഇത് പറയാം അതിന് മെമ്പർഷിപ്പ് ആവശ്യമില്ല എത്രപ്പോഴും സ്വീത ആവശ്യമില്ല വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ പറഞ്ഞു തീർക്കാം ക്ലിയറാക്കാം ചർച്ച ചെയ്യാം തീരേണ്ടതുണ്ടോ ചർച്ച ചെയ്യാം പണ്ഡിതന്മാർ കൂടിയിരിക്കണം അത്രേ ആവശ്യമുള്ളൂ അത് എപ്പോഴും നടക്കുന്നുണ്ട് നമ്മളെടുത്ത് കെ ജെ യു എന്നാൽ എത്രപ്പോഴും ചെയ്തിലും ഞങ്ങൾ പ്രവാസകന്മാരും അതേപോലെ ഇതിലേക്ക് നേതൃത്വം നൽകാവുന്ന പണ്ഡിതന്മാരും ഞങ്ങളെപ്പോഴും കൂടിയിരിക്കാറുണ്ട് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട് വേദി ഉണ്ടാക്കിയിട്ടുണ്ട് മാസാമാസം ചേരുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് നമ്മളൊക്കെ സംസാരങ്ങളിൽ അബദ്ധമുണ്ടോ ചർച്ച ചെയ്യുന്നുണ്ട് നമ്മുടെ ചെയ്തികൾ മുന്നോട്ടുള്ള പോക്കുകൾ നമ്മുടെ സമീപനങ്ങൾ തെറ്റുണ്ടോ എവിടെയെങ്കിലും അപാകത ഉണ്ടോ പരസ്പരം ചർച്ച ചെയ്യുന്നുണ്ട് തിരുത്തേണ്ടതുണ്ടോ തിരുത്തി മുന്നോട്ട് പോകുന്നുണ്ട് അത് തീർച്ചയായും നടക്കണം അതിപ്പോൾ നടക്കുന്നുണ്ട് ഒരു പണ്ഡിത കൂട്ടായ്മ നമുക്ക് ഉണ്ടായിട്ടുണ്ട് രജിസ്ട്രേഷനും മെമ്പർഷിപ്പും എത്രപ്പോഴും സീലും സെക്രട്ടറിയും പ്രസിഡന്റും അന്നും ഉണ്ടാവില്ല എല്ലാ ധർമ്മം നിർവഹിക്കപ്പെടണം പണ്ഡിതന്മാരും പ്രബോധകന്മാരും പ്രഭാസകന്മാരും അവരെ ധർമ്മം നിർവഹിക്കണം ഉത്തരവാദിത്വം നിർവഹിക്കണം അതിനുവേണ്ടി കൂടിയിരിക്കുന്നു ചർച്ചകൾ ചെയ്യുന്നു കൂടുമ്പോ കൂട്ടത്തിൽ ആരാ പ്രായമുള്ള നോക്കും ഓലപ്പിടിച്ച അധ്യക്ഷനാക്കും അതാണ് നമ്മുടെ ശൈലി ആരാ മുതിർന്ന ആൾ അവിടെ ഉള്ളത് ഊലധ്യക്ഷന് ഇതൊരു വിഷയം വെക്കുന്നു ചർച്ച ചെയ്യുന്നു നമുക്കത് തീരുമാനമാവേണ്ടതുണ്ടോ കൂടുതൽ പഠിക്കണോ പഠിക്കാൻ വേണ്ടി വെക്കുന്നു അതിന് ധാരാളം ഏൽപ്പിക്കുന്നു ഓര് പഠിക്കുന്നു റിപ്പോർട്ട് നൽകുന്നു ചർച്ച ചെയ്യുന്നു ശരി ഇതിൽ പ്രമാണം പഠിപ്പിച്ച ഇതാണ് തെറ്റാണോ നമ്മൾ ഒഴിവാക്കി ഇത്രയും കാലം പറഞ്ഞതല്ലേ ചോദിച്ചിട്ട് അതിന് കൂടാൻ പോകേണ്ട കാര്യമില്ല തിരുത്തേണ്ടതു തിരുത്തണം നൂറ് കൊല്ലത്തുനിന്ന് പാടം ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്തേണ്ട തിരുത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മളൊക്കെ ഇപ്പോഴും തയ്യാറായിട്ടുള്ളത് ഏത് വിഷയം കൊണ്ട് ഏത് വിഷയത്തിലും തെറ്റുണ്ടോ തിരുത്താൻ തയ്യാറായി ഏത് ഹദീസും നമ്മൾ വെറുതെ മറ്റൊരുമാര് പരിഹസിക്കാനും കൊച്ചാക്കാനും പോകുന്നില്ല ഏത് ഹദീസ് നമ്മൾ എടുത്ത് അത് മുമ്പിൽ വെച്ച് എന്താണ് ശരിയായ വിശദീകരണം അത് വായിച്ച് കിതാബെല്ലാം നോക്കി പണ്ഡിതന്മാർ നൽകിയ വിശദീകരണം വായിച്ച് നമ്മൾ ഇത്രയും കാലം മനസ്സിലാക്കി തെറ്റാണോ നിങ്ങൾ തെറ്റായിരുന്നു തുറന്ന് പറഞ്ഞ് ശരിയിലേക്ക് മടങ്ങണം ശരിയായ സലഫി മൻഹജ് ശരിയായ സലഫിയത്ത് എന്താണോ അത് സ്വീകരിക്കണം ഏത് വിഷയമായിക്കോട്ടെ ഏത് കാലത്തും ഫോട്ടോ വിഷയം നമ്മളിപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു കുലൂത്തില് വിത്തല കുലൂത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്താണോ പ്രമാണം പറഞ്ഞത് നമ്മളത് എടുക്കും പ്രമാണത്തിന്റെ സ്ഥാനത്തിൽ ഇതൊന്നും പാടില്ല ഇല്ല എന്നാണോ വേണ്ടെന്ന് വെക്കും അതല്ല അവിടെ എന്താണോ പ്രമാണത്തിന്റെ സ്ഥാനത്തിൽ നമുക്ക് എത്തിപ്പെടാവുന്ന ശരിയായ തീരുമാനം എന്താണെങ്കിലും അത് നമ്മൾ സ്വീകരിക്കും ആ നിലപാടിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എന്റെ പ്രസംഗത്തിൽ തെറ്റുണ്ടോ ഷിഹാബ് വിളിച്ച് പറയും ഷിഹാബിന്റെ പ്രസിദ്ധത്തിൽ തെറ്റുണ്ടോ ഞാൻ വിളിച്ചു പറയും ശ്രദ്ധിക്കണം എന്ന് പറയും ഒന്നിച്ചിരിക്കും ചർച്ച ചെയ്യും ശരി എന്നതാണ് എൻ്റെ ശരിയായ നിലപാട് നമുക്കതിലേക്ക് പോകാം റബ്ബ് അനുഗ്രഹിക്കട്ടെ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കും ഇത്ര സുതാര്യമാണ് നമ്മുടെ പോക്ക് സഹിയായതെങ്കിലും അതേസം നമ്മൾ എടുക്കുന്നില്ല എന്ന് ആര് ശ്രദ്ധയപ്പെടുത്തിയാലും അതെടുക്കാൻ തയ്യാറായ വല്ല ഹദീസും നമ്മൾ എടുത്തിട്ടുണ്ട് ശ്രദ്ധയിൽപ്പെടുത്തിയാലോ അത് ഒഴിവാക്കാൻ തയ്യാർ ഏതെങ്കിലും ആയത്ത് നമ്മൾ ജീവിതത്തിൽ പാലിക്കുന്നില്ല എന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അത് പാലിക്കാൻ തയ്യാറ് അത്ര സുതാര്യമായൊരു പോക്ക് ചരിത്രത്തിൽ പക്ഷേ ഈ കാലം വരെ ഉണ്ടായിട്ടുണ്ടാവില്ല അതുകൊണ്ട് എല്ലാവരും ചെയ്യുക ഫിത്തനകൾ പലതും ഉണ്ടാകാം പലതും പലരും പ്രചരിപ്പിക്കുന്നുണ്ടാവാം ഒന്നും സത്യമല്ല നൂറ് ശതമാനം നിഷ്കളങ്കമായി സലഫിയത്തിൽ മാത്രം ഊന്നി മുന്നോട്ട് പോകണമെന്ന താൽപ്പര്യം മാത്രമുള്ള ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ നമ്മുടെ കൂട്ടായ്മ ആ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുക അവർക്ക് ശക്തി പകരുക നിർദ്ദേശങ്ങൾ എപ്പോഴും നൽകുക അബദ്ധങ്ങൾ ഞങ്ങളൊക്കെ സംസ്ഥാനങ്ങളുണ്ടോ സ്നേഹബുദ്ധിയാ വിളിച്ചു പറയുക ആ പറയുന്നത് ശരിയല്ല നിങ്ങൾ ആ പ്രയോഗിച്ച് ശരിയല്ല നിങ്ങൾ ആ ശൈലി ശരിയായില്ല നിങ്ങൾ ആ പലപ്രയോഗം ശരിയായില്ല എന്ന് ും എപ്പോഴും വിളിച്ചു പറയാം തിരുത്തേണ്ടത് നൂറ് ശതമാനം തിരുത്താൻ തയ്യാറാണ് നമ്മളാരും തികഞ്ഞവരാണെന്നോ എല്ലാം പഠിച്ചവരാണെന്നോ എല്ലാം ഉത്തിറങ്ങിയവരാണ് എന്നോ പണ്ഡിതന്മാരാണ് എന്നോ ഞങ്ങളാരും അവകാശപ്പെടുന്നില്ല ഞങ്ങൾക്ക് പ്രവാസികന്മാർ മാത്രം ഇൽമുള്ളവർ ധാരാളമുണ്ട് അറിവുള്ളവർ ധാരാളമുണ്ട് പ്രായവും പക്വതയുമുള്ള ആളുകൾ ധാരാളമുണ്ട് അവരൊക്കെ കീഴിൽ അവരൊക്കെ പിന്നിൽ നിന്നുകൊണ്ട് വിഷയങ്ങൾ പഠിച്ച് പ്രമാണങ്ങളോട് മാത്രം പ്രതിപത്തി കാണിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ആ റൂട്ടിൽ തന്നെയാണ് ഇൻഷാല്ല നമ്മുടെ ജാമ്യ അൽ ഹിന്ദും മുന്നോട്ട് പോകുന്നത് യാതൊരു ആശങ്കയും ഒരാൾക്കും ആവശ്യമില്ല നമ്മുടെ ജാമ്യ നമുക്ക് വല്ലാത്ത സ്വപ്നമാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇൻഷാല്ല ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നാം അതിനു വേണ്ടി വാങ്ങിയ സ്ഥലത്ത് ആരംഭിക്കാൻ പോവുകയാണ് ഭൂമി ഈ ഒരു ഒരാഴ്ചയിൽ ഇൻഷാല്ല നമ്മുടെ പേരിൽ ആകും അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നിർമ്മാണ പ്രവർത്തനം തുടങ്ങാൻ കഴിയും ഇൻഷാ ഇൻഷാല്ല അടുത്ത ഒരു അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പായി നമ്മുടെ ആ സ്ഥിരം ക്യാമ്പസിലേക്ക് നമ്മൾ സ്ഥാപനം മാറ്റാൻ കഴിയും പെൺകുട്ടികൾക്ക് നമുക്ക് സ്ഥാപനം വേണം ഇൻഷാ ഇൻഷാല്ല അവിടെ അതുമായി അറ്റാച്ച് ചെയ്തുകൊണ്ട് തന്നെ അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു ആ ക്യാമ്പസിനുള്ളിലല്ലാതെ തന്നെ എന്നാൽ തൊട്ടു സമീപത്തായി ഒരു സെപ്പറേറ്റ് ക്യാമ്പസ് ആയി പെൺകുട്ടികൾക്ക് പ്രത്യേകം ഒരു സ്ഥാപനമായി അവിടെ സ്ഥാപിക്കാൻ തന്നെയാണ് നമ്മുടെ ഉദ്ദേശം ഇത് സ്ഥാപനങ്ങൾ വേണം ചെറിയ മക്കൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ വേണം പ്രായവ്യത്യാസമില്ലാതെ എല്ലാവർക്കും പഠിക്കാൻ പറ്റാവുന്ന സംവിധാനങ്ങൾ വേണം ജാമ്യ ഹിന്ദും അതുപോലെ നമ്മുടെ ധാരാളം സ്ഥാപനങ്ങൾ ചുങ്കത്തറ നമ്മുടെ സ്ഥാപനമുണ്ട് അതേപോലെ തൃശ്ശൂർ സൽസഭയിൽ നമ്മുടെ സ്ഥാപനമാണ് ഇനിയും പല സ്ഥലത്തും പള്ളികൾക്കും സ്ഥാപനങ്ങൾക്കും വേണ്ടി പലരും സ്ഥലങ്ങൾ വാങ്ങിക്കഴിഞ്ഞു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാത്തിനും വേണ്ടി നമ്മുടെ ഉണ്ടാവണം നമ്മുടെ പ്രാർത്ഥനയിൽ എല്ലാം ഉൾപ്പെടുത്തണം അല്ലാ ട്ടെ അലഹമില്ല ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമ്മളെല്ലാവരും ഉൾക്കൊള്ളുക ഇതുവരെ പറഞ്ഞ പോലെ തന്നെ എവിടെയെങ്കിലും വരെ പോരായ്മ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ സൂചിപ്പിക്കാം വല്ല അബദ്ധങ്ങളും അടഞ്ഞോ അറിയാതെയോ വന്നെങ്കിൽ റഹ്മാനായ റബ്ബ് എല്ലാം വിട്ടു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മുടെ പണ്ഡിതന്മാർക്കും പ്രബോധകന്മാർക്കും പ്രവർത്തകന്മാർക്കും അള്ളാഹുനുദ്ദീനു വേണ്ടി ഇഖ്ലാസോട് കൂടി നിഷ്കളങ്കമായി അവസാന ശ്വാസം വരെ പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് നൽകി റബ്ബ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ ലാഇല ലൗച്ചലിച്ച് തൗ ഷീതോട് കൂടി ഈ മാനോട് കൂടി മരിച്ച് റബ്ബിൻ്റെ ജന്നാ തൗഫു ദൗസിൽ അംബിയാ ഇൻ്റെയും ഔലിയാ ഇൻ്റേ യും സുദ്ദീഖുകളുടെയും സുഹദാ ഇന്റെയും കൂടെ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം റഹ്മാനായ റബ്ബ് നമുക്കെല്ലാം رابطه. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته